സൂപ്പർ മഴ, രാവിലെ മുതലേ ഈ മഴയാണ് കണ്ടോ. എല്ലാവർക്കും മഴ കിട്ടാൻ വേറെ ഒന്നും ഇരിക്കാൻ സ്ഥലമില്ല രാവിലെ. ചിൽക്കുട്ടി എന്താ ചെയ്യണേ? തോന്നിക്കാരി എന്താ ചെയ്യുന്നു? ഇതുവരെ 6 ദിവസമായ മീനാണ് കേട്ടോ. നമ്മള് ഫ്രീസറയിൽ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന മീനാണ്. ഇപ്പൊ ഞാൻ രാവിലെ എടുത്തത് പൊരിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ പിന്നെ കുരുമുളക്, ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട്. അല്പം ഉലുവ പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഒന്ന് പുരട്ടി ഒരു 10 മിനിറ്റൊന്ന് വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് പൊരിച്ചെടുക്കാം. ഇത് അടിച്ചതിന് ശേഷമാണ് ഇതായി ഉലുവ ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി ഇത് അടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് മിക്സ് ചെയ്ത് ഇതിലോട്ട് പുരട്ടി വയ്ക്കാം. ഇനി കരിഞ്ചേമ്പിൻ്റെ തടയിടാതെ കറി വയ്ക്കണം. ചക്കേരിയും കൂടെ ഇട്ട് ഒരു തോരൻ. ഇതൊക്കെ ഇന്നത്തെ പരിപാടി. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാണ് നമ്മളിത് മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാഴയിലോട്ട് അപ്പോൾ എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ പീസുകൾ പറയുക. കരിയിട്ടിട്ട് വെള്ളം കൊഴിച്ചിട്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ കുറച്ച് വെള്ളം വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടാം കേട്ടോ. ഓരോ പീസായിട്ടൊന്ന് തിരിച്ചിടാം. ഇനി ഇത് മൂടി വയ്ക്കണ്ട കേട്ടോ. അതിങ്ങനെ കിടന്ന് കയറട്ടെ. ഇനി നമുക്ക് കുറച്ചും കൂടെ മൂത്ത് കഴിച്ച് വെന്നും കൂടെ തിരിച്ചാൽ ഇടക്കിട ഇങ്ങനെ മൂടണ്ട. ഇത് അടച്ച് വയ്ക്കണ്ട കേട്ടോ. ഇങ്ങനെ കിടക്കട്ടെ. വേണ്ടോ വെള്ളം വയ്ക്കണ്ട. ഇനി നമുക്കിതാ ഈ ഇലയോടെ എടുത്തങ്ങ് മറിച്ചിടാം കേട്ടോ. ഈ ഇല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ മറിച്ചിടാം. ഇനി 2-3 ആഴ്ചയായിട്ട് നമുക്കിത് ഒറ്റ വെറ്റി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്തുമാത്രം മൂക്കണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്കിത് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി എണ്ണ ഇല്ല, അതിന് വറ്റി വരാനുള്ള എണ്ണയുള്ള അത് ഇതൊക്കെ എന്താ വറ്റി കേട്ടോ. വേണ്ട കരിചേമ്പിൻ്റെ തടയും ചെറിയ ഉള്ളി, 2 പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിപ്പോൾ ഉപ്പും കൂടെ ഒഴിച്ച് നമുക്കത് അടുപ്പിക്കൊണ്ട് വയ്ക്കാം. അപ്പോൾ വെന്തതിന് ശേഷം ഇതിൻ്റെ പുളിയും, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, അല്പം ഉലുവ, അല്പം കായ, ഇതെല്ലാം കൂടെ ഇട്ട് ഇറക്കിയെടുത്ത് കടുവറുത്ത പുളിങ്കറി റെഡി. ഇന്ന് ഉച്ചയ്ക്കൊരു നാടൻ ഊടാണ് കണ്ടോ. ചക്കക്കുരുവും മിരിങ്ങയിലയും ഒരു കറി വെച്ചിട്ടുണ്ട്.
ഇത് നമ്മുടെ സ്വന്തം ചക്കക്കുരു നമ്മുടെ സ്വന്തമാണ്, മുരിങ്ങയിലയും നമ്മുടെ സ്വന്തമാണ്. പക്ഷേ കറിവേപ്പില മാത്രം നമ്മുടെ സ്വന്തമല്ല, സരോജത്തിൻ്റെ നിന്ന് നമ്മളടുത്ത വീട്ടിലെ സരോജത്തിൻ്റെ കരിവേപ്പില ചായച്ച് ഒടിച്ചതാണ്. ഒടിച്ചെടുത്തിട്ട് ഒരാഴ്ച കൂടുതലായി കേട്ടോ. പിന്നെ ഇത് കരിഞ്ചേമ്പിൻ്റെ തട, അത് നമ്മുടെ സ്വന്തമാണ്. മീ നമ്മളെ സനത്ത് കൊണ്ട് തന്നതാണ്. അപ്പോൾ അത് മൂന്നാലഞ്ച് ദിവസമാണ് ഫ്രീസറിൽ വെച്ചിരുന്നത് കേട്ടോ. അതായത് പുളിഞ്ചിക്ക അച്ചാർ ഇത് എൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇന്നെല്ലാം നാടൻ ഊണാണ് കേട്ടോ. കണ്ട ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് നാടൻ ഊണ്. ഞാൻ അവിടെ ഒരാൾക്ക് ചോറിട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് ചോറിട്ടില്ല. അപ്പോൾ എനിക്ക് ഇനി ചോറിടുന്നു. അപ്പോൾ നമുക്കിത് ഉച്ചയ്ക്ക് കഴിക്കാം. ഒരാളവിടെ കഴിക്കാൻ വന്നിരിപ്പുണ്ട്, ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. കഴിച്ചോളൂ കഴിച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അവിടെ ഒരാൾ കഴിക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ ഞാനും കഴിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.